പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് സ്വാമി പിന്നിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ ഡോക്ടർ ബിജു വെളിപ്പെടുത്തൽ കൊലപാതകത്തിൽ തലേന്ന് തുഷാർ വെള്ളാപ്പള്ളി സ്വാമിയെ കയ്യേറ്റം ചെയ്തുവെന്നും ദുബായിൽ വെച്ചാണ് സ്വാമിയെ തുഷാർ വെള്ളാപ്പള്ളി കയ്യേറ്റം ചെയ്തതെന്നും ബിജു രമേശ് മധ്യ സ്വാമിയെ തുഷാർ ആക്രമിച്ചതെന്നും ബിജു രമേശ് പറഞ്ഞു ടിവിയുടെ ന്യൂസ് ആൻഡ് ബിജു നിർണായക വെളിപ്പെടുത്തൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും

ഹോട്ടലിൻ്റെ മാനേജരോട് വന്ന് ഒരു വ്യക്തി കാണുകയുണ്ടായി എന്നെ നേരിട്ട് കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ പ്രിയനെന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കേസുമായിട്ട് ലിങ്ക്ഡ് നേരത്തെ എനിക്ക് അറിയാനുള്ള ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് കാണാൻ ഞാൻ കൂട്ടാക്കിയില്ലായിരുന്നു പറഞ്ഞ കാര്യം നിങ്ങൾ ഫോൺ നിങ്ങൾ സംസാരിച്ചാൽ മതി എന്നപ്പോൾ ഫോണിലൂടെ കൊടുക്കാൻ പറഞ്ഞ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാനാണ് സ്വാമിയെ കൊന്നത് അദ്ദേഹം പറഞ്ഞ എന്നോട് പറഞ്ഞാണ് ചേട്ടൻ ഈ പ്രശ്നമായിട്ട് ടേക്കപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ഈ കേസിൽ പ്രതിയായി പോകും ഞാൻ അകത്തായി പോവും ഇനി അകത്തായാലും ഞാൻ പുറത്തുവരില്ല ചേട്ടൻ എന്നെ ഉപദ്രവിക്കരുത് അദ്ദേഹത്തിൻ്റെ പേര് പ്രിയൻ എന്നാണ് പറഞ്ഞത് ഷാജി ഡിവൈഎസ്പി ഷാജിയുടെ ഒരു ഒരു കൊലപാതക കേസിൽ മൂന്ന് പേരിൽ ജിയോ വര്യെന്ന് ശിക്ഷിക്കപ്പെടുകയും രണ്ടാമത് ഹൈക്കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളി സ്വാമി ശാശ്വതീകാനന്ദയെ ദുബായിൽ വെച്ച് മർദ്ദിച്ചു ഇതിൽ ഭയന്നാണ് വെള്ളാപ്പള്ളി സ്വാമിയെ കൊലപ്പെടുത്തിയതെന്നും ബിജു രമേശ് പറഞ്ഞു എല്ലാം വെള്ളാപ്പള്ളിയുമായിട്ടൊരു പ്രചരണത്തിന് പോവുകയായിരുന്നു അവിടെ വെച്ച് ഈ കണക്കുകളെ കണക്കുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും സ്വാമിയും വെള്ളാപ്പള്ളി നടേശനായിട്ട് സംസാരിച്ച് ഉണ്ടായി അന്ന് രാത്രി വെള്ളാപ്പള്ളി നടേശൻ തുഷാർ സ്വാമിയെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് സ്വാമി മരിക്കുന്നതിന് രണ്ട് തലേദിവസം റ്റുവാൻഡത്ത് വന്നിട്ട് പറക്കലേക്ക് പോകുമ്പോഴുണ്ടായി അവിടെ വെച്ച് കണ്ട രണ്ട് മൂന്ന് പേരോട് പറഞ്ഞത് ഒന്ന് എസ് ആറുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തിൽ തന്നെയുള്ള അംഗത്തോടാണ് എന്നോട് വന്ന് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് സ്വാമി ശാശ്വതികാനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചതിന്റെ പ്രതിഫലമാണ് ഡോക്ടർ എൻ സോമനെ ലഭിച്ച എസ് എൻ പ്രസിഡന്റ് സ്ഥാനമെന്നും ബിജു രമേശ് വ്യക്തമാക്കി അന്ന് ആദ്യം പോസ്റ്റ്മോർട്ടത്തിന് ശ്രീ വെള്ളാപ്പള്ളി നരേശനെതിരായിരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യണം ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് പോസ്റ്റ്മോർട്ടത്തിന് ശ്രീ സോമൻ ഡോക്ടർ സോമൻ ഇപ്പോൾ എസ് എൻ ഡി പി അദ്ദേഹം വൻ്റെ ഒരു ശാഖയുടെ പോലും പ്രസിഡന്റ് ആയിട്ടില്ല എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹം ശാഖയുടെ പോലും പ്രസിഡൻറ് ആയിട്ടില്ല ഒരു എസ് എൻ ഡി പി ആയിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്ന അദ്ദേഹത്തെയാണ് അതിനുശേഷം ഈ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ് അദ്ദേഹം വന്നിരുന്നിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുക പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് ഡോക്ടർ സോമൻ പറഞ്ഞ അനുസരിച്ചാണ് എഴുതി ഉണ്ടാക്കിയത് അതേസമയം കൊലപാതകത്തിൽ അന്വേഷണം വേണമെന്ന് സ്വാമി ശാശ്വതികാനന്ദയുടെ സഹോദരൻ രാജൻ ആവശ്യപ്പെട്ടു അന്വേഷണം ആവശ്യപ്പെടണം ആവശ്യമാണ് കാരണം എന്തെങ്കിലും നമ്മൾ നമ്മൾ അതിനെ അതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം